मोड़े कौसल्ये कणिने दैव विधि ओर ओरुवीण प्राय मान मर्याद कल्याण कहखाई जीविक नाटकूल अत्र ना कई चल कुटना निर्ष्यम विषम कल अाग्यम नी ए आंटी अच्छे संशय चोर वीटल बाकी संशय पकड़ो अल मुख कल संशय मोल पारे अच्छी ओल उ वायल चुरी नाशन
ऐसी चेत या कौपद्रविको मनसिलोक या നിങ്ങളെ എവിടേക്ക് തിരക്കി നറിയാമോ കാർ തള്ളാനായിരിക്കും നോ 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 നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടെങ്കിലും ഇനിയും പരിചയപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ എൻ്റെ പേര് കേശവൻ താങ്ക് യു നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം കാർ തള്ളണ്ട പക്ക കണ്ടീഷൻ എനിക്ക് അത്യാവശ്യം ഒരു സബ് ഇൻസ്പെക്ടർ വേണം വാടകയ്ക്ക് നാടകത്തിന് കിട്ടില്ല 100 രൂപ തരാം ഒരേ ഒരു സീൻ रात्रि एट मणी या नमस्कार नमस्कार नाटक साधारण कई साधारण कामुक वेष अयो चल सारे शब्दम सब इंसपेक्टर वेश अगर कहो सा वह स्थित नमुक रिहेसल नोक या राजकुमारी हलो इला अब स्टेट से संगल अर्धरात्रि इवे कल या कल अयो सा कौनलो मी कलने और सब इंसपेक्ट इवे उलिणा सब इंसपेक्ट आद्य कल को कथ मुटू इवे 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 मूं प्रश्न ओडिक निर आने कल ओडिको सारे अगत कल राजकुमारी अलमार अकल अलमर इलमान ताकोलो या सा कलन अब तुरंत
അതിനകത്ത് രക്തങ്ങളും വൈരങ്ങളും ഒക്കെ വാരിയെടുത്ത് രാജകുമാരി രക്തങ്ങൾ രാജകുമാരി രക്തങ്ങൾ രാജകുമാരി രക്തങ്ങൾ എന്ന് മൂന്ന് പ്രാവശ്യം പറയും. അപ്പോൾ നിങ്ങൾ ഇടി വെട്ടുന്ന ശബ്ദത്തിൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സാറേ, എനിക്ക് സംഭാഷണം ഇതുപോലല്ലേ ഉള്ളൂ. സംഭാഷണം എല്ലാം അടുത്ത സീനിൽ ഉണ്ടാവും. അത് പേടിക്കണ്ട, ഇപ്പൊ കഥ തന്നെ മനസ്സിലായല്ലോ. മനസ്സിലായി, ഞാൻ ഒന്നുകൂടെ പറയണോ? വേണ്ട വേണ്ട. ശരി, അപ്പൊ നിങ്ങൾ എന്താ? ഞാൻ കള്ളൻ. നിങ്ങൾ സബ് ഇൻസ്പെക്ടർ? ഓ, ഞാനതങ്ങ് മറന്നുപോയി സാറേ. ഞാൻ കഥയിൽ അങ്ങ് ലയിച്ചു നിൽക്കും. ആ സാരമില്ല, അപ്പൊ നോക്കൊരു ഫുൾ റിഹേഴ്സൽ നോക്കാം. നിങ്ങളെ വന്ന് കുളിച്ചിരിക്കാൻ. ആ റിഹേഴ്സൽ തൽക്കാലം ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട് സാറേ. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോ. ഇല്ല സാറേ, രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. നിങ്ങളുടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞോ സാറേ. ഇത് കേട്ടാൽ തടി പോലെ ഇവിടെ കുത്തിവെക്കാൻ സാധ്യമാണോ സാറേ? അതുകൊണ്ട് ഞാൻ ഓടി വന്നതല്ലേ സാറേ. കള്ളം പറയാൻ എന്നെ കൊണ്ട് പറ്റൂല സാറേ. നിങ്ങൾ ശരിയാവും തോന്നുന്നു. അയ്യോ സാറേ, ഞാൻ ശരിയാവാ സാറേ. സാർ എനിക്ക് ഒരു അവസരം കൂടി തന്നാൽ മതി സാറേ. ഒന്ന് ശരി, ഒരു പ്രാവശ്യം എല്ലാവർക്കും തെറ്റുപറ്റാന്നാണ്. തെറ്റുപറ്റു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, ഇരിക്കും. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? രാജകുമാരിയുടെ കൊട്ടാരം, രാജകുമാരിയുടെ അന്തപുരം എവിടെ? നിങ്ങൾ രാജകുമാരിയുടെ അന്തപുരം കാണാതിരിക്കണം. ഞാൻ അന്തപുരം ഇതുവരെ കണ്ടിട്ടില്ല സാറേ. നിങ്ങൾ ശരിയാവും തോന്നില്ല. അയ്യോ, ഞാൻ ശരിയാണ് സാറേ. എങ്ങനെ തെറ്റുപറ്റിപ്പോയാണ് സാറേ? ഒരിക്കൽ കൂടി ക്ഷമിക്കണം സാറേ. സാറാണ് സത്യം, ഇനി ശരിയാണ് സാറേ. എന്താണ് സത്യം? അതെ സാറേ, ശരിയാണല്ലോ. ശരിയാകും. എന്നാൽ ഈ പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. കള്ളൻ കൊട്ടാരത്തിന്റെ കഥയിൽ തട്ടുന്നു, തട്ടുന്നു, അന്തപുരം കാണുന്നു, കാണുന്നു, കൊട്ടാരം കാണുന്നു, കൊട്ടാരം കാണുന്നു, അലമാര കാണുന്നു. രാജകുമാരി രത്നങ്ങൾ, രാജകുമാരി രത്നങ്ങൾ, രാജകുമാരി രത്നങ്ങൾ, രാജകുമാരിയുടെ രക്തങ്ങൾ, രാജകുമാരിയുടെ രക്തങ്ങൾ. ഒരു സാറേ, എന്നെ അറസ്റ്റ് ചെയ്തു. കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ ഞാനങ്ങ് വയനാട്ടിൽ പോകും. അവിടെ ഇങ്ങനെ കാര്യമുണ്ട്? ചേട്ടൻ കല്യാണം കഴിച്ച് അവിടെ കൂടിയിരിക്കല്ലേ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എനിക്കിവിടെ ആരാണുള്ളത്? പിന്നെന്തിനാ നീ എല്ലാ കൊല്ലം ഇവിടെ കൊയ്ത്തിന് വരുന്നത്? അതൊരു നേർച്ചയാ. എന്നെ പ്രസവിക്കാൻ കിടന്നപ്പോൾ അമ്മയ്ക്ക് വസൂരി വന്നു. അന്ന് അസുഖം ഭേദമാകാൻ അച്ഛൻ പാടത്ത് ഭഗവതിക്ക് നേർന്നതാ. കുഞ്ഞാണാണേലും പെണ്ണാണേലും 21 കൊയ്ത്തുപാടത്ത് നെല്ലരിയിച്ച് ആ കൂലിക്ക് ഭഗവതിക്ക് വിളക്ക് കത്തിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഇത് അവസാനത്തെ കൊല്ലമാ. അപ്പോ അടുത്ത കൊല്ലം കല്യാണം ഉണ്ടാവല്ലേ? ആരാ മണവാളൻ? മണവാളൻ ഞാൻ, മണവാട്ടി ഉണ്ടപ്പത്രു. ഞാൻ ആസരക്കാരൻ. അപ്പൊ ഞമ്മളോ? നീ എന്നയിലായിരിക്കും. അപ്പൊ ഞമ്മള് മണവാളനെയും മണവാട്ടിയുടെ പോൻ. അലമ്പുണ്ടാക്കേടാ കല്യാണ സമയത്ത്. ആ അത് ശരി, ഞാൻ മണവാളൻ, പിള്ള മണവാട്ടി. അപ്പൊ മിന്നെ നിന്റെ തോളി കയറിയിരുന്ന് കെട്ടു. അതൊന്നും വേണ്ട, നീ മണവാട്ടി.
കണ്ണിൽ തേക്കണം പുരികം വരയ്ക്കണം വളയിട്ടു തളയിട്ടു തിലുക്കേണം കരികണ്ണിൽ തേക്കണം പുരികം വരയ്ക്കണം വളയിട്ടു തളയിട്ടു തിലുക്കേണം അരിവയ്ക്കാൻ വകയുണ്ടോ അറിയേണ്ട പെണ്ണിന്നു സിനിമയ്ക്ക് പോകണമെന്നും അയ്യയ്യോ പെണ്ണിന്റെ പുറന്നിറം നോക്കിയിട്ട് മംഗല്യത്തിൽ ചെന്നു ചാടല്ലേ കണ്ണേ കരളേ കണ്ണേ കരളേ കന്നിമാനേ പൊന്നേ പൊരുളേ പൊങ്കിനാവേ നിന്നവരുടെ കയ്യിലെങ്ങാൻ കിട്ടിയാൽ കഞ്ഞിയിലിട്ട് ഞെരടി കുടിച്ചു കളയും. പക്രുന്റെ തനിക്കോണ അറിഞ്ഞൂടാ. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താ? ഞാൻ നിങ്ങളുടെ പിള്ളേച്ചന്റെ അച്ഛനാ.
നിങ്ങളും പിള്ളേച്ചനും കൂടി വേറെ വേറെ പിള്ളേരും കൂടെ കൂടി എന്റെ വീടിന്റെ നടയിൽ ഒരു സമരം ചെയ്യണം എന്നെ വിട്ടുകിട്ടാൻ. പോലീസും ആളുകളും കൂടി കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോരാ. ഇത് ചേപ്പുമാറിന് പണിയാ. ആ അത് പോട്ടെ, വലിയ ചെലവുള്ള പണിയാ. കാശ് വേണം. കാശ് തരാം. ഇതിൽ 50 രൂപ പിള്ളേച്ചന്റെ വീട്ടിൽ കൊടുക്കും. 50 രൂപ നിങ്ങൾ ഇടും. പക്ഷെ കാര്യം നടക്കണം. അത് ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ട് പോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു.